ഇറാൻ സൗദി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കമായി. ചർച്ചകൾക്കായി ഇറാനിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘം സൗദി അറേബ്യയിലെത്തും. സൗദിയിൽ നിന്നുള്ള സംഘം ഇറാനിലെത്തിയും ചർച്ചകൾ നടത്തുന്നുണ്ട്. യമനിലെ ഹൂത്തികളുമായി വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ചർച്ചകളും സൗദി അറേബ്യ ആരംഭിച്ചു. സൗദിയിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയതിന് പിന്നാലെയാണ് സാങ്കേതിക പ്രതിനിധി സംഘം സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയത്. സൗദി അറേബ്യയിൽ നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച തുടർ ചർച്ചകൾക്കായി പ്രതിനിധി സംഘം റിയാദിലെത്തുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സൗദി തലസ്ഥാനമായ റിയാദിലും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും എംബസികൾ തുറക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ച എന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകും. ഇറാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം യമൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും സൗദി അറേബ്യ നടത്തി വരികയാണ്. ഇതിനായി സൗദിയിൽ നിന്നുള്ള സംഘം യമൻ തലസ്ഥാനമായ സനായിൽ എത്തിയിട്ടുണ്ട്. ഏറ്റുമുട്ടൽ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഇറാനുമായി ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഹൂത്തികളുമായുള്ള ചർച്ചകൾക്കും വേഗത കൈവരിച്ചത്. ഇതിന്റെ ഭാഗമായി ഹൂത്തി നിയന്ത്രിത മേഖലകളിൽ സൗദി ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കിയിട്ടുണ്ട്. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഹൂത്തി സൗദി ചർച്ച. ചെറിയ പെരുന്നാളിന് മുന്നോടിയായി ഹൂത്തി സൗദി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യം. സമ്പൂർണ്ണ വെടിനിർത്തലിനൊപ്പം അതിർത്തികൾ തുറക്കുന്നതും ബാങ്കുകളുടെ സഹകരണവുമെല്ലാം ചർച്ച ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.